June 27 ഹെലൻ കെല്ലർ ദിനം. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച ഇംഗ്ലീഷ് വനിതയാണ് ഹെലൻ ആദംസ് കെല്ലർ. 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട അവർ സ്വപ്രയത്നം കൊണ്ട് സാഹിത്യം, സാമൂഹ്യ പ്രവർത്തനം, അധ്യാപനം എന്നീ രംഗങ്ങളിൽ കഴിവു തെളിയിച്ചു. 19 മാസം വരെ ഹെലൻ നല്ല ആരോഗ്യമുള്ള പെൺകുട്ടിയായിരുന്നു. 1882 ഫെബ്രുവരിയിലാണ് അന്ധതയ്ക്കും ബധിരതയ്ക്കും കാരണമായ മസ്തിഷ്ക ജ്വരം കൊച്ചു ഹെലനെ ബാധിച്ചത്. കുഞ്ഞു മരിച്ചു പോകുമെന്ന് ഡോക്ടർ വിധിയെഴുതിയെങ്കിലും ഹെലന് വെളിച്ചവും ശബ്ദവും ഇല്ലാത്ത ഒരു രണ്ടാം ജന്മം ലഭിച്ചു. 1880 June 27 അമേരിക്കയിലെ വടക്കൻ അലബാമയിലെ ഒരു ചെറു നഗരത്തിലാണ് ഹെലൻ കെല്ലറുടെ ജനനം. സ്വിറ്റ്സർലൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്തവരായിരുന്നു ഹെലന്റെ മുൻഗാമികൾ. അച്ഛൻ ആർത്തർ എച്ച് കെല്ലർ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ കെയ്റ്റ് ആഡംസ് വീട്ടമ്മയും. കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞെന്ന പരിഗണന കൊച്ചു ഹെലന് എപ്പോഴും ലഭിച്ചിരുന്നു. തന്റെ അധ്യാപികയായിരുന്ന ആനി സള്ളിവന്റെ മരണത്തോടെ മാനസികമായി തളർന്ന ഹെലനെ ആ ആഘാതത്തിൽ നിന്ന് കൈപിടിച്ചു കയറ്റിയത് പോളി തോംസൺ ആയിരുന്നു. അവരിരുവരും ചേർന്ന് നടത്തിയ വിദേശ യാത്രകൾ ഹെലന് പുതുജീവൻ പകർന്നു. എന്നാൽ 1960 പോളി തോംസൺ അന്തരിച്ചതോടെ ഹെലൻ വീണ്ടും ഒറ്റപ്പെട്ടു. 1961 മുതൽ ഹെലൻ ഒന്നിലധികം തവണ പക്ഷാഘാത ബാധിതയായി. അതോടെ ആശയവിനിമയ ശേഷി നശിച്ച് പൂർണമായും ഒറ്റക്കായ ഹെലൻ കെല്ലർ എന്ന മഹത് വനിത 1968 June 1 87 വയസ്സിൽ അന്തരിച്ചു. ആത്മവിശ്വാസത്തിന്റെ, ദൃഢനിശ്ചയത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ പ്രതിനിധിയായി വളർന്ന ആ അന്ധവനിത അംഗവൈകല്യമുള്ള അനേകർക്ക് പ്രത്യാശയായി ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു. നന്ദി.